ഹായ് എവ്രിവാൻ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ സാധാരണ കിച്ചണിൽ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പാത്രങ്ങളും സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടേതായിട്ടുള്ള കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അതിൽ നിന്ന് ചൂസ് ചെയ്ത കുറച്ച് ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കുറച്ചധികം ഫുഡെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഫ്രൈഡ് റൈസ് പോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ല, അങ്ങനെ മസാലയെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആയിട്ടുള്ള ഫുഡെല്ലാണെങ്കിൽ ഇതുപോലെയുള്ള വലിയ കടായി നല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്, നല്ലതാണ്. പിന്നെ ഇത് കുറച്ച് വെയ്റ്റ്ലെസ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തീയ അഥവാ കുറച്ചൊന്ന് കൂടിപ്പോയാൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അങ്ങ് ഉരച്ച് കഴുകിയാൽ പെട്ടെന്ന് വൃത്തിയാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരെ കുറേ ആളുകൾ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡെല്ലാം മാറ്റി ഇതുപോലെ വുഡൻ കട്ടിംഗ് ബോർഡിലേക്ക് മാറിയിട്ടുണ്ടെന്ന്. എൻ്റെ അടുത്തും പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, പക്ഷേ കുറച്ചും കൂടെ ഹെൽത്ത് വൈസും നല്ലത് ഇതാണെന്ന് കേട്ടുകൊണ്ടും പിന്നെ യൂസ് ചെയ്യാനും നല്ലത് ഈ ഒരു കട്ടിംഗ് ബോർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികവും ഉപയോഗിക്കൽ ഇത് തന്നെയാണ്. പിന്നെ കെറ്റിൽ, കെറ്റിൽ ശരിക്കും നമ്മൾ കിച്ചണിൽ സ്മാർട്ട് വർക്കിന് പറ്റിയ ഒരു കിച്ചൺ ടൂൾ എന്ന് തന്നെ പറയാം. കാരണം ടൈം സേവ് ചെയ്യാം, ഗ്യാസ് സേവ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഉപയോഗം ഉണ്ട് ഇതിനെ കൊണ്ട്. ഞാൻ അധികം ഉപയോഗിക്കലും ഉണ്ട്. കിച്ചണിൽ വേറെ പാത്രം ഉണ്ടെങ്കിലും അധികവും ഈ ചോറ് അല്ലെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ കറിയെല്ലാം വെക്കണമെങ്കിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ പോവുക ഈ പാത്രത്തിലേക്ക് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള നല്ല പാത്രം ഇത്. പിന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലായാലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ശ്രദ്ധക്കുറവുള്ള ആളുകൾക്ക് നല്ലതാണിത്. കാരണം ഇപ്പോൾ കറി അടിക്ക് പിടിക്കുക അല്ലെങ്കിൽ പാത്രം ഒന്ന് കരിഞ്ഞു പോയാലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലോണം അങ്ങ് ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും. അല്ലാണ്ട് ഇങ്ങനെ കോട്ടിങ് പോവും അല്ലെങ്കിൽ സ്ക്രാച്ച് വരും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിനുണ്ടാവില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, ഫേവറേറ്റ് എന്നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് മെഷറിംഗ് കപ്പ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഷോപ്പിലും അവൈലബിളും ആണ്. കാരണം ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് എല്ലാവരും കേക്ക് ഉണ്ടാക്കാനെല്ലാം തുടങ്ങിയതുകൊണ്ടൊക്കെ തന്നെ
എല്ലായിടത്തും ഇപ്പോൾ കേക്കിനൊക്കെ എന്തായാലും വേണമല്ലോ മെഷറിംഗ് കപ്പ്. അപ്പോൾ ഞാൻ അധികവും ഈ ചോറ് വെക്കുമ്പോൾ വെള്ളമൊക്കെ കൃത്യമായിട്ട് ഒഴിക്കാനെല്ലാം ഞാൻ യൂസ് ചെയ്യലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് വേവിൽ ചോറെല്ലാം കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു സോസ് പാനാണ് കേട്ടോ. അധികവും ഇപ്പം നമ്മൾ ഉപ്പേരി അങ്ങനത്തെയൊക്കെ വെക്കില്ല, കുറച്ച് ക്വാണ്ടിറ്റിയിൽ കറി എല്ലാം വെക്കുമ്പോൾ ഞാൻ അധികം എടുക്കൽ ഈ ഒരു സോസ് പാനാണ്. നല്ലതാണ്, ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ കിച്ചണിൽ അധികവും എന്താ പറയുക ഗ്ലാസിൻ്റെ ജാറുകളാണ് കൂടുതലുള്ളത്, ഇതുപോലെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റിക് ഞാൻ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 85% ഗ്ലാസ് ഐറ്റംസ് തന്നെയാണ് ഉള്ളത് എൻ്റെ കിച്ചണിൽ. പിന്നെ അധികവും എനിക്ക് ഒരു പ്രശ്നം പറ്റില്ല ഓയില് യൂസ് ചെയ്യുമ്പോൾ. അതായത് നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ക്യാനോട് കൂടി തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പാത്രത്തിൽ ഞാൻ വിചാരിച്ചാലും കൂടുതൽ ഓയിലാവലുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്പെൻസർ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ ആവശ്യത്തിന് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ എക്സസ് ആയിട്ടൊന്നും പാത്രത്തിലേക്ക് വരുമോ ഇല്ല. ഇത് പിന്നെ വെജിറ്റബിൾ സ്റ്റോക്കറാണ് കേട്ടോ. നമ്മൾ സാധാരണ അരിയെല്ലാം ഇട്ട് കിട്ടുന്ന വലിയ ചാക്കുണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ എന്ന് പറയാം. വെജിറ്റബിളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വെജിറ്റബിൾ കിട്ടുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറിയെല്ലാം ഫ്രിഡ്ജിൽ വെച്ചാലും ചിലതെല്ലാം ഉണ്ടാവുമല്ലോ വാടിപ്പോയ പോലെയാവുന്ന, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നില്ല അതിൽ വെക്കുമ്പോൾ. ഡെയിലി കുക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ പീലറ്. ഇപ്പോൾ വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും പീൽ ചെയ്യാൻ നല്ല സുഖമാണ് ഇതിനെക്കൊണ്ട്. അത് മാത്രമല്ല ഇതെൻ്റെ അടുത്ത് കുറേ മുന്നേ ഉള്ളതാണ്, കുറേ മുന്നേ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായി. ഇതിനുശേഷം ഞാൻ 2-3 ടൈപ്പ് പീലേഴ്സ് വാങ്ങിച്ചെങ്കിലും ഈ ഒരു ക്വാളിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു നല്ലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഐറ്റമാണ്. നമ്മളെ കിച്ചണിൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മിക്സി. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് എന്തായാലും ആവശ്യം ഉണ്ടാവും, കറികളിൽ തേങ്ങ അരക്കാനും അല്ലെങ്കിൽ അരി അരക്കാനും അങ്ങനെയുള്ള ആയിട്ട് നമ്മൾ മിക്സി യൂസ് ചെയ്യും. അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും ഫുഡ് പ്രോസസ്സറും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ആളുകൾ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം തിരക്കല്ലുണ്ടാകുന്ന സമയത്ത് ഉള്ളി അല്ലെങ്കിൽ പച്ചക്കറി എല്ലാം ഇതുപോലെയെല്ലാം അരിഞ്ഞെടുക്കണമെങ്കിൽ നല്ല ഈസി ആട്ടോ. ഞാനും യൂസ് ചെയ്യലുണ്ട്. കിച്ചണിൽ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാത്രമായിരിക്കും ഇത്. ഇത് എന്നല്ല, ഇതുപോലെയുള്ള ക്ലേ പോട്ട്സ്, മൺചട്ടികൾ എൻ്റെ അടുത്ത് കുറച്ചധികം ഉണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഉപ്പേരി വെക്കാനും കറി വെക്കാനും പ്രത്യേകിച്ച് മീൻ വരട്ടിയതെല്ലാം ചട്ടിയിലെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത് തന്നെ അധികം യൂസ് ചെയ്യല്. ഇപ്പോൾ ആയാലും ഒരുവിധം എല്ലാവരുടെ അടുത്തും കാണുന്ന സംഭവമായിരിക്കും ഈ ഒരു മാനുവൽ ചോപ്പർ.
നമുക്ക് കറണ്ടൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഡെയിലി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒന്നോ രണ്ടോ വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു ഉള്ളി എല്ലാം പെട്ടെന്ന് ഇതുപോലെ ചോപ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ ഇത് നല്ലതാട്ടോ. ഞാൻ അധികമൊന്നല്ല ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണിത്. പിന്നെ കിച്ചണിൽ നല്ലതെന്ന് തോന്നിയിട്ടുണ്ടെയാണ് ഇതുപോലെയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ്. പ്രത്യേകിച്ച് ഫ്രിഡ്ജിലെല്ലാം ബാക്കി വരുന്ന ചോറും കറികളും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലായാലും ഫ്രീസറിലായാലും വെക്കാൻ നല്ലതാണ്. ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. കടായിയാണ്, ഞാൻ ആദ്യം കാണിച്ച ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പോലെ തന്നെയുള്ള കടായിയാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ വലുതാണിത്. പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ശ്രദ്ധക്കുറവെല്ലാം വന്നാലാണ് ഇതിൽ സ്ക്രാച്ച് വീഴാനെല്ലാം ഉള്ള ചാൻസ് ഉണ്ടാവുക. പിന്നെ കഴുകുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അധികവും ഇങ്ങനെ സിലിക്കൺ ബേസ് ആയിട്ടുള്ള സ്പൂണുകൾ അല്ലെങ്കിൽ വുഡൻ സ്പൂണോ ഒക്കെ ആട്ടോ യൂസ് ചെയ്യൽ. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അയണിൻ്റെ കടായിയാണ്. സൈസ് വൈസ് ചെറുതാണ്, എന്നാലും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാനും അതുപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കാനെല്ലാം ഇത് നല്ലതാണ്. കാസ്റ്റ് അയണിൽ കുക്ക് ചെയ്യുന്ന നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ നനവെല്ലാം ഒന്ന് മാറ്റിയിട്ട് വെളിച്ചെണ്ണ ഒന്ന് പെരക്കി എടുത്തു വെക്കുക ചെയ്യൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.